ഗൈസിന്റെ പരിസ്ഥിതി എല്ലാവർക്കും നമ്മുടെ ലെസ്പ്ലേ സീരീസിന്റെ 67-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സീരീസ് ഒന്നും മാറിപ്പോയില്ല. ഞാനിപ്പോ എന്റെ പഴയ ലെസ്പ്ലേ എവിടെയാണ് നിൽക്കുന്നത്. ആൾമോസ്റ്റ് ഒരു 1 ഇയർ ആവുന്ന ഈ ഒരു വേൾഡോട് ഞാൻ കയറിയിട്ട് ഒരുപാട് നൊസ്റ്റാൾജി എനിക്ക് അടിക്കുന്നുണ്ട്. ദോ നിൽക്കുന്നതാണ് എന്റെ സ്റ്റാച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, സുധിണ്ടാ നിങ്ങൾ എന്താണ് ഈ വഴിക്കൊക്കെ വന്നതെന്ന്. ഞാൻ പറഞ്ഞുതരാം, ഒരു കാര്യം നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. എന്റെ ഈ ഒരു ലെസ്പ്ലേ സീരീസിന്റെ വേൾഡിനകത്ത് ഞാൻ ഈ ഒരു സ്റ്റോറേജ് ഉണ്ടാക്കിയപ്പോ ഒരു സ്റ്റോറേജ് അല്ല, ഞാൻ 2 സ്റ്റോറേജ് ഉണ്ടാക്കി. അതെന്തിനാണ് ഞാൻ ഉണ്ടാക്കിയെന്നുള്ളതെല്ലാം ഞാൻ കഴിഞ്ഞ സീരീസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും എന്റെ ഈ ഒരു സീരീസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ദാ ഈ കാണുന്നതാണ് എന്റെ മെയിൻ സ്റ്റോറേജ്. ഈ ഒരു സ്റ്റോറേജിനകത്ത് ഗെയിമിനകത്തുള്ള മിക്ക ഐറ്റംസും ഞാൻ ദാ ഈ ഒരു ലേബലിലൂടെ വെച്ചിട്ട് അത് നോക്കി കറക്റ്റ് ആയിട്ട് സോർട്ട് ചെയ്ത് വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സെക്കൻഡറി സ്റ്റോറേജിനകത്ത് എന്റെ ഫാർമിനകത്തിരിക്കുന്നതും ഞാൻ മൈനിങ്ങിന് പോയിട്ട് കിട്ടുന്നതും അങ്ങനെ കംപ്ലീറ്റ് ഐറ്റംസ് ഒരുപാട് എന്റെ ഇരിക്കുമ്പോൾ ഞാൻ നേരെ കൊണ്ടുവന്നിട്ട് ഇതിനകത്തോടൊപ്പം ലോഡ് ചെയ്ത് വെക്കും. ദാ എന്റെ ക്യാരറ്റ് ഫാർമിൽ നിട്ടിയ ഒരുപാട് ക്യാരറ്റ് ഞാൻ ഇവിടെ കൊണ്ട് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ എൻഡർമാൻ ഫാർമിൽ നിട്ടിയ ഒരു എൻഡർ പോൾ ഞാൻ കൊണ്ടു വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്റെ ആ ഒരു ഫാർമിനകത്ത് ഞാൻ വെച്ചിട്ടുള്ള ഒരു പെട്ടി നിറയുമ്പോൾ ആ ഒരു ഐറ്റംസ് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ട് ഈ ഒരു സ്റ്റോറേജിനകത്ത് ഞാൻ കൊണ്ടുവയ്ക്കും. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റംസ് എല്ലാം എനിക്ക് ആവശ്യമുണ്ട്, പക്ഷേ അർജന്റ് അല്ല. അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞാൻ നേരെ കൊണ്ടുവന്നിട്ട് ഈ ഒരു സ്റ്റോറേജിനകത്ത് അങ്ങ് വെച്ചിരിക്കും. എപ്പോഴെങ്കിലും എനിക്ക് ആവശ്യം വരുമ്പോൾ മാത്രമേ ഞാൻ ഇങ്ങോട്ട് ഒന്ന് എടുക്കുകയുള്ളൂ. ഈ ഒരു സീരീസ് മുഴുവൻ ഞാൻ കളിച്ചിട്ടും ഇതിന്റെ പകുതി വരെ എനിക്ക് നിറയ്ക്കാൻ പറ്റുള്ളൂ. ഇനി ഒരുപാട് സ്റ്റോറേജ് ഇവിടെ ബാക്കിയുണ്ട്. ഇതുപോലത്തെ ഒരു സ്റ്റോറേജ് നമ്മുടെ എല്ലാ എവിടെയും വേണം. നല്ല ഹെൽപ്ഫുൾ ആണ് ഈ ഒരു സാധനം. ഇനി ഞാൻ എന്റെ റാധിക്കകത്തോട്ട് ഒന്ന് പോവാം. എന്റെ പേര് സുധി, ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ആരും എന്റെ ലെവലിലോട്ട് നോക്കരുത്. പിന്നെ ഈ ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായി. ഈ പ്രാവശ്യം ഞാൻ മതിലും മൂക്കും കുത്തി വീണില്ല. ഈ പ്രാവശ്യം ഒരു സോംബി ഫൈഡ് പിക്കലിന്റെ കൈന്നായിരുന്നു. ഞാൻ പിന്നെ നെതറായിട്ട് മൈനിങ്ങിന് പോയി. എന്റെ ആ ഒരു ടൂൾ പട്ടിക്കാതിരിക്കുന്ന കംപ്ലീറ്റ് ടൂളും ഒന്ന് നെതറായിട്ട് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ഡിബ്രി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു TNT അടുക്കി 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 വെച്ച് അതിന് ഒരു സൈഡിൽ നിന്ന് കത്തിച്ച് വിട്ടത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അത് പൊട്ടി 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 അടുത്ത് നിന്ന് ഏതോ ഒരു സോംബി ഫൈഡ് പിക്കലിനെ കൊന്നു. അത് ഞാൻ കത്തിച്ച് TNT ആയതുകൊണ്ട് അവിടെ നിന്ന് കംപ്ലീറ്റ് സോംബി ഫൈഡ് പിക്കലിൻസും എന്നെ കവർ ചെയ്തു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു 10-12 എന്നെ കൊല്ലാൻ വരുന്നു. അവസാനം അവന്മാരെ തന്നെ ജയിച്ചു. എന്നെ കുത്തി കീറിയിട്ട് അവന്മാർ പോയി. എന്തോ ഒരു ഭാഗ്യത്തിന് എന്റെ ഐറ്റംസ് എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവന്മാർ എടുത്തിട്ടതുമില്ല, അതൊന്നും ഡിസ്പോണായി പോയതുമില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 2 ഐറ്റംസ് പോയി എന്റെ കയ്യിൽ നിന്ന്. എന്റെ ചെസ്റ്റ് പ്ലേറ്റ് എന്റെ പോയി, എന്റെ ഫോർച്ചൂൺ 3 പിക്കാസോ എന്റെ പോയി. അവിടെ നിൽക്കുന്ന ഏതെങ്കിലും പിക്കിൾസ് എടുത്താൽ ഞാൻ നോക്കി, പക്ഷെ ആരും എടുത്തിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് TNT കൊണ്ട് പൊക്കിയാണ്. പക്ഷെ ബാക്കിയുള്ള ആർമർ പീസ് എനിക്ക് കിട്ടുകയും ചെയ്തു. അതിന്റെ കൂടെ തന്നെ എന്റെ ഈ ഒരു ടൂൾ പെട്ടിക്കാതിരിക്കുന്ന കംപ്ലീറ്റ് ബാക്കി ടൂളും കൂടെ നെതറായിട്ട് ആക്കാനുള്ള നെതറായിട്ട് ഇങ്കറ്റും എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഇതായിരിക്കുന്നുണ്ട് ആ 12. അപ്പൊ ഇതും കൂടി എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഈ ഒരു ടൂൾ പെട്ടിക്കാതിരിക്കുന്ന കംപ്ലീറ്റ് ടൂളും നെതറായിട്ട് ആക്കാൻ പറ്റും. അപ്പൊ ഇനി മുതൽ ഈ ഒരു ടൂൾസ് എല്ലാം എന്റെ കയ്യിലുണ്ടെങ്കിൽ ഇനി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മിക്ക പ്രോജക്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇപ്പൊ കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പ്രോജക്റ്റിലാണ്. ഒന്നാമത് എന്റെ ബേസിനടുത്തായിട്ട് ഒരു ടൗൺ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ എന്റെ എൻഡിനകത്ത് ഒരു എൻഡർമാൻ ഫാർമും ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു ഐലൻഡിൽ അമ്മർക്ക് സ്പോണാവുന്ന സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എന്റെ സ്പോണിംഗ് പ്ലാറ്റ്ഫോമിലാണ് ഈ മണ്ടന്മാർ ഇപ്പൊ സ്പോണായി നിൽക്കുന്നത്. ഇവിടെ ഞാനൊരു ടോർച്ച് കൊണ്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ആ 2 പ്രോജക്റ്റിനകത്താണ് ഞാനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞൊരു 4-5 മണിക്കൂർ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു എൻഡ് ഐലൻഡിലോട്ടാണ്. ഞാൻ ദാ ഇവിടെ ഈ ഒരു ബീക്കൺ കൊണ്ട് വെച്ചിട്ട് ഇവിടെ ഉണ്ടായിരുന്ന 2 ഒബ്സിഡിയം പില്ലർ ഞാൻ കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇത്രയും ഒബ്സിഡിയം പില്ലർ ഉള്ളതിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ 2 ഞാനിപ്പോ പൊട്ടിച്ച് മാറ്റിയത്. ഈ ഒരു പില്ലറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ആ ഒരു ഹൈറ്റ് മാത്രമല്ല, സംഭവത്തിന് നല്ല വീതിയാണ്. ഇതാകണ്ട എന്ത് മാത്രം വീതി നോക്കിയത്. അത് പക്ഷേ എല്ലാത്തിനും സെയിം വീതിയല്ല. ചില പില്ലറെല്ലാം പൊട്ടിക്കാൻ നല്ല സമയമെടുക്കും, ചിലതെല്ലാം പെട്ടെന്ന് പൊട്ടിത്തീരും. അപ്പൊ ഞാൻ ദാ വെറും ഈ 2 പില്ലർ മാത്രം പൊട്ടിച്ചപ്പോ ദാ ഈ 2 ഡബിൾ ചെസ്റ്റ് നിറച്ചും എനിക്ക് ഒബ്സിഡിയം കിട്ടി. ഇതെല്ലാം വെച്ചിട്ട് ഞാൻ എന്തോന്ന് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷേ പ്രശ്നം ഇപ്പൊ വന്നത് ഈ ഒരു ഒബ്സിഡിയം വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഇപ്പൊ സ്റ്റോറേജ് ഇല്ല. വെറും 2 പില്ലർ പൊട്ടിച്ചപ്പോഴേ ഈ 2 പെട്ടി എനിക്ക് കിട്ടി. അപ്പൊ ഈ കാണുന്ന ബാക്കിയുള്ള പില്ലർ എല്ലാം പൊട്ടിക്കുമ്പോൾ ഇത് മിക്കവാറും ഒരു 10 ഡബിൾ ചെസ്റ്റ് ഒബ്സിഡി ആണെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് മൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതെല്ലാം വച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ആ ഒരു സ്റ്റോറേജിൽ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അല്ലാതെ ഇവിടെ കുറെ ചെസ്റ്റും വർക്ക് അടിക്കി വെച്ചിട്ട് അതിനകത്ത് ആ ഒരു ഒബ്സിഡിയം വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും ഈ ഒരു ഒബ്സിഡിയൻ എല്ലാം ഇവിടെ നിന്ന് എടുത്തിട്ട് മര്യാദയ്ക്ക് എന്റെ വീട്ടിലുള്ള ഒരു സ്റ്റോറേജിനകത്ത് കൊണ്ട് വെച്ചിടുന്ന ആ ഒരു ഡൗട്ട് അങ്ങ് പോകണമെങ്കിൽ എന്റെ ഇപ്പോഴുള്ള ഈ ഒരു സ്റ്റോൺ പെട്ടിയത് നിങ്ങൾ നോക്കണം. ഇതാകണ്ട എല്ലാം നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഇതിനകത്ത് ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കുക അതിന്. അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവരാൻ പോകുന്ന ആ ഒരു ഒബ്സിഡിയം മാത്രമല്ല, എനിക്ക് വേറെ ടൈപ്പ് ഐറ്റംസും ആ ഒരു സ്റ്റോറേജിനകത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റും. മെയിൻ ആയിട്ട് ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരുപാട് സാൻഡ് മൈൻ ചെയ്തുകൊണ്ടുവരുന്നെങ്കിൽ എനിക്ക് അത് കൊണ്ടുവയ്ക്കാൻ പറ്റും. ദാ ഇവിടെ ഒരു പെട്ടിക്കകത്ത് ഒരുപാട് പോപ്പി ഇരിപ്പുണ്ട്. ഇതെന്റെ അയൺ ഫാർമിൽ നിന്ന് കിട്ടിയതാണ്. ഈ ഒരു പോപ്പി ഞാൻ വെച്ചിരിക്കാനുള്ള കാര്യം ഇതിനെനിക്ക് റെഡ് ഡൈ ആക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ഞാൻ ബിൽഡ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും ഇത് യൂസ് ആവും എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. പക്ഷേ പ്രശ്നം എന്റെ ഈ ഒരു നേച്ചർ പെട്ടി, അതായത് ഈ ഒരു വരിക്കകത്ത് നേച്ചറായിട്ട് ബന്ധപ്പെട്ട ബ്ലോക്സാണ് ഞാൻ വെക്കുന്നത്. അതെല്ലാം വെക്കുന്നതിന്റെ ആ ഒരു സ്ലോട്ട് കംപ്ലീറ്റ് ഈ ഒരു പോപ്പി മാത്രം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സെപ്പറേറ്റ് സ്റ്റോറേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു പോപ്പി എല്ലാം എടുത്തിട്ട് എനിക്ക് അവിടെ കൊണ്ടുവച്ചിട്ട് ഇതിനകത്ത് കറക്റ്റായിട്ട് വരേണ്ട വേറെ ഐറ്റംസ് എല്ലാം എനിക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റും. ദാ ഈ ഒരു പെട്ടിക്കാതിരിക്കുന്നത് പോലെ എന്റെ ഈ ഒരു സ്റ്റോറേജിനകത്തിരിക്കുന്ന ഐറ്റംസ് മാത്രമല്ല, എന്റെ ഫാക്ടറി ഐലൻഡിനകത്തും ഒരുപാട് ഐറ്റംസ് വന്ന് നിറഞ്ഞിരിപ്പുണ്ട്. പ്രത്യേകിച്ച് എന്റെ ഈ ഒരു വൂള്, അത് ഒരുപാട് ഇവിടെ നിറഞ്ഞിരിപ്പുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് എനിക്ക് ആ ഒരു സ്റ്റോറേജിനകത്ത് കൊണ്ട് വച്ചിരിക്കാൻ പറ്റും. വെറുതെ ആ ഒരു സ്റ്റോറേജ് ഒഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അതിനെ കത്തിച്ച് കളയണ്ട. പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് യൂസ് വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റോറേജിനകത്ത് എനിക്ക് കൊണ്ടങ്ങ് വെച്ചിരിക്കാൻ പറ്റും. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു വേൾഡിനകത്ത് എന്റെ ഈ ഒരു മെയിൻ സ്റ്റോറേജുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സീരീസിനകത്ത് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാം എന്റെ ഈ ഒരു ഐലൻഡ് എന്ന് പറഞ്ഞാൽ നല്ല വലുതാണ്. ഈ ഒരു ഐലൻഡ് കംപ്ലീറ്റ് എനിക്ക് ഓരോരോ ബിൽഡുകൾ കൊണ്ടുവരണം. ഓരോ ടൈപ്പ് ബിൽഡ് ഇവിടെ കൊണ്ടുവരണം എന്ന് മാത്രമല്ല, ആ ബിൽഡിനെല്ലാം മാക്സിമം എനിക്കൊരു യൂസും കൊടുക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഒരു ചെറിയൊരു ബിൽഡ് ആക്കാന്ന്. അപ്പൊ ഞാൻ ഇപ്പൊ പ്ലാൻ ഇടുന്നത് നമ്മുടെ ഈ
ഒരു വിൻഡിമില്ലിനടുത്തായിട്ട് ദാ ഈ സൈഡില് ഒരു വലിയൊരു ബാറിനുണ്ടാക്കാനാണ്. ആ ബാറിനകത്ത് നമുക്ക് വലിയൊരു സെക്കൻഡറി സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇതുപോലെ എന്തായാലും ഇരിക്കുന്ന ഒരുപാട് ഐറ്റംസ് എനിക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റും. ഞാൻ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതാകുമ്പോൾ നമ്മുടെ ഈ ഒരു ഐലൻഡിൽ ഒരു ബിൽഡും ആവും, എനിക്ക് ആ ഒരു ബിൽഡ് വെച്ചിട്ട് ഒരു യൂസും കിട്ടും. എന്റെ പേര് സുതി. ദാ ഇരിക്കുന്നുണ്ടാ. ദാ ഈ ഒരു പെട്ടികൾ എവിടെ ഇരിക്കുന്നത്? ഈ കാണുന്ന ഐറ്റംസ് എല്ലാം എന്റെ ഒരു വീട്ടിലിരിക്കുന്ന പെട്ടിക തന്നെ കൊണ്ടുവയ്ക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെ ഞാൻ കൊണ്ടുവച്ചിരിക്കുന്ന പെട്ടിയെല്ലാം ആ ഒരു സ്റ്റോറേജ് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒഴിഞ്ഞു മാറും. ഇങ്ങനത്തെ പെട്ടിതാ ഇവിടെ മാത്രമല്ല, എന്റെ ഈ ഒരു എൻഡ് പോർട്ടൽ റൂം ഞാൻ കുച്ചപ്പ് കിട്ടിയ സ്റ്റോണും ഞാനിത് ഇവിടെ ഒരു കുഴി വെട്ടിയിട്ട് ദാ ഇതിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ദാ ഇവിടെ ഇരിക്കുന്നുണ്ട് നാല് പെട്ടി. ഈ പെട്ടിക്കകത്തും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈ കാണുന്ന ഐറ്റംസ് എല്ലാം ഞാൻ ഇവിടെ തന്നെ വെച്ചിരിക്കുന്നതിന്റെ കാര്യം, എന്റെ വീട്ടിലിരിക്കുന്ന ആ ഒരു സ്റ്റോറേജിനകത്ത് ആ ഒരു സ്റ്റോൺ വെക്കുന്ന സെക്ഷനിൽ ഇനി സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു സെക്കൻഡറി സ്റ്റോറേജ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റംസ് എല്ലാം എനിക്ക് അവിടെ കൊണ്ടു വെച്ചിരിക്കാൻ പറ്റും. ഒന്നും എനിക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. അങ്ങനെ മൊത്തത്തിൽ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ആ പിന്നെ വേറൊരു കാര്യം കൂടി, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പില്ലർ ഇങ്ങനെ പൊട്ടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഓർത്ത് വെച്ചോ, നല്ല സമയമെടുക്കും. ഈ കാണുന്ന രണ്ട് പില്ലർ മാത്രം പൊട്ടിച്ച് മാറ്റാൻ എനിക്ക് 2.5 മണിക്കൂർ എടുത്തു. ഈ ഒരു ബീക്കൺ ഞാൻ പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു ഹേസ് ഞാൻ വെച്ചിട്ട് പോലും നല്ല സമയം എടുക്കുന്നു ഈ ഒപ്ഷനെ പൊട്ടിക്കാൻ. സാധാരണ നമ്മൾ ഒരു ഡയമണ്ട് പിക്കാസ് വെച്ചിട്ട് പൊട്ടിക്കുന്നതിനുള്ള സ്പീഡിൽ ഈ ഒരു നെതറേറ്റ് പിക്കാസ് നമുക്ക് ഇതിനെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഇത് ഒരുപാട് ഉള്ളത് കൊണ്ട് നല്ല സമയം എടുക്കുന്നത് പൊട്ടിച്ച് മാറ്റാൻ. അങ്ങനെ ആ ഒരു 2.5 മണിക്കൂർ ഞാൻ അവിടെ നിന്ന് മൈൻ ചെയ്തപ്പോഴാണ് ഈ രണ്ട് ഡബിൾ ചെസ് നിറച്ചും എനിക്ക് ഈ ഒരു ഒപ്ഷൻ ഇവിടെ നിന്ന് കിട്ടിയത്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 10-12 മണിക്കൂറെങ്കിലും എടുക്കും എനിക്ക് ഈ ഒരു കംപ്ലീറ്റ് പില്ലർ ഒന്ന് പൊട്ടിച്ച് മാറ്റാൻ. അതും എനിക്ക് ഇനി പതിയെ പതിയെ കംപ്ലീറ്റ് ആക്കണം. ഞാൻ മിക്കവാറും ഈ ഒരു പില്ലർ എല്ലാം പൊട്ടിച്ച് മാറ്റുന്നതിന് മുൻപ് തന്നെ ആ ഒരു എൻ്റർമാൻ ഫാർമേഡ് ഉണ്ടാക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഇപ്പൊ എന്തായാലും ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ആ ഒരു സെക്കൻഡറി സ്റ്റോറേജിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആ ഒരു ബാറിന്റെ ഒരു ഡിസൈൻ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് അത് നോക്കി ഇവിടെ ഉണ്ടാക്കിയാൽ മതി. അതിന് മുൻപ് എനിക്ക് അത് ഉണ്ടാക്കേണ്ട ഒരു റീസോഴ്സ് ഒന്ന് കളക്ട് ചെയ്യണം. അപ്പൊ ഞാൻ അതൊന്ന് കളക്ട് ചെയ്തിട്ട് ഇതാ വരുന്ന റീസോഴ്സ് എല്ലാം റെഡിയായി. അപ്പൊ ഈ ഒരു റീസോഴ്സ് എല്ലാം ഞാൻ തൊട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് എടുത്തിട്ട് വേണം ഇവിടെ ആ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വെക്കാൻ. അപ്പൊ ഞാൻ റിയൽ ലൈഫിലുള്ള ഒരുപാട് ബാറിന്റെ ഫോട്ടോ എടുത്ത് നോക്കി അതെല്ലാം വെച്ചിട്ട് മൈൻക്രാഫ്റ്റിന്റെ രീതിയിലൂടെ ഞാൻ ഒരു ബിൽഡിന് മാറ്റിയിട്ടുണ്ട്. ഇനി അത് നോക്കി അതൊന്നും ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി. അതിവിടെ ഉണ്ടാക്കി വെക്കാൻ വേണം. അതിന്റെ കൂടെ തന്നെ ഈ ഒരു പാത്തിന് അതിലോട്ട് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാൻ വേണം. അപ്പൊ ഞാൻ എന്തായാലും അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ അതിലോട്ടുള്ള ജോലി നോക്കാം. ചെറിയൊരു ടൈലാപ്സ്. അങ്ങനെ ഞാൻ എന്റെ ബാറിനും ഇവിടെ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ഉണ്ടാക്കി തീർത്തെന്ന് മാത്രമല്ല, അതിന്റെ വെളിയിലും കുറച്ച് ഡെക്കറേഷൻ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതവിടെ ഒരു മരം വെച്ചിട്ടുണ്ട്. ഈ ഒരു പാത്തെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ ദൂരെ നിന്ന് പറന്നു വരുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ആ ഒരു സ്ഥലത്ത് അത് മാച്ച് ആയി പോകുന്നുണ്ട്. തൊട്ടടുത്ത് ഈ ഒരു വീറ്റ് കൃഷിയുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് എന്റെ ഒരു കൊട്ടാരത്തിന് അടുത്തോട്ട് വന്നിട്ട് നോക്കുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് വെളിയിൽ ഞാൻ ഒരു മാംഗ്രോവ് വുഡാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിന്റെ സെന്ററിൽ കുറച്ച് വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വിൻഡോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബൈ ദ വൈ, ഞാൻ ഇതിന് ഡോറൊന്നും വെച്ചിട്ടില്ല, കാര്യം ഇതൊരു സ്റ്റോറേജ് ആണ്. എപ്പോഴെങ്കിലും എനിക്ക് ആ ഒരു ഐറ്റംസിന് ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് എനിക്ക് പറഞ്ഞ് കയറിയിട്ട് സാധനം എനിക്ക് പെട്ടെന്ന് വെള്ളിട്ട് ഇറങ്ങാൻ പറ്റണം. അതുകൊണ്ട് ഞാൻ അതിനെ ഓപ്പൺ ആക്കിയിട്ടു. അപ്പൊ ഇനി അതിനകത്തോട്ട് ചെന്ന് കയറി നോക്കുമ്പോൾ ദാ ഇതിനകത്തായിട്ട് ഞാൻ ദാ ഒരുപാട് ചെസ്റ്റ് അടുക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇതിനകത്ത് എല്ലാത്തിലും എനിക്ക് ഐറ്റംസ് വയ്ക്കാൻ പറ്റും. പിന്നെ ഒരു ഡെക്കറേഷന്റെ ഭാഗമായിട്ട് ടോപ്പിൽ കുറച്ച് ഹേബിൾ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഷെൽഫ് ഉണ്ടാക്കിയിട്ട് ഇതൊരു ഫാർമായിട്ട് റിലേറ്റഡ് ഒരു ബിൽഡ് ആയതുകൊണ്ട് ഈ ഒരു കോഴിയുടെയും പശുയുടെയും തല എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്, ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി മാത്രം. പിന്നെ ചെറിയൊരു സ്റ്റോറേജ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇനി മുതൽ ഏതെങ്കിലും ഐറ്റമിൽ ഒരുപാട് ഉണ്ടെങ്കിൽ അത് നേരെ കൊണ്ടുവന്നിട്ട് എനിക്ക് ഇവിടെ വയ്ക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ എന്റെ കയ്യിൽ ഒരുപാട് ഉള്ളത് ഈ ഒരു പോപ്പിയാണ്. അപ്പൊ ഞാൻ ഇതെല്ലാം എടുത്തിട്ട് നേരെ കൊണ്ടുവന്നിട്ട് ഇതിലോട്ട് അങ്ങ് ലോഡ് ചെയ്ത് വെക്കാം. ഇതെല്ലാം ഇതിനകത്തോട്ട് ഇരിക്കട്ടെ. ഇനി അത് വെളിയിലോട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ദാ ഈ ഒരു ബാരലിനകത്ത് ഈ ഒരു ഐറ്റം ഫ്രെയിം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതും ഒന്നും കൂടെ എടുത്തിട്ട് എനിക്ക് ദാ ഇവിടെ വെച്ചിട്ട് ആ പെട്ടി തുറന്ന് ഒരു പോപ്പിയും വെള്ളോട്ടെടുത്ത് ഇവിടെ എനിക്ക് അതിനെ ലേബൽ ചെയ്ത് വെക്കാൻ പറ്റും. എന്റെ പേര് സുതി. ഇനി ആ ഒരു പെട്ടി തുറക്കാതെ തന്നെ എനിക്ക് അറിയാൻ പറ്റും എന്താണ് അതിനകത്ത് ഇരിക്കുന്നതെന്ന്. അപ്പൊ ഞാൻ ആ ഒരു ഐറ്റം ഫ്രെയിം എടുത്തപ്പോൾ തന്നെ നിങ്ങൾ കണ്ടു കാണും ഈ ഒരു പെട്ടിക്കകത്ത് അത് മാത്രമല്ല ഈ ഒരു 60 ചെസ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അത് എന്തിനാണ് വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഷൾക്കർ ബോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഷൾക്കർ ഫാം ഉണ്ടാക്കൂടെ. അങ്ങനെ ഷൾക്കർ ഫാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോറേജ് ഉണ്ടല്ലോ, ഇതിനകത്ത് എനിക്ക് 10 ഇരട്ടി ഐറ്റംസ് പിന്നെയും വയ്ക്കാൻ പറ്റും. ദാ ഈ ഒരു പെട്ടിക്കകത്തിരിക്കുന്ന കംപ്ലീറ്റ് ഐറ്റംസ് വെറും 2 ഷൾക്കറിലോട്ടെടുത്ത് വെച്ചിട്ട് ഇതേ സെയിം പെട്ടിക്കകത്ത് തന്നെ വെറും 2 സ്ലോട്ടിൽ എനിക്ക് വയ്ക്കാൻ പറ്റും. അതായത് ഒരു ഡബിൾ ചെസ്റ്റ് ഐറ്റംസ് മുഴുവനും ഈ 2 സ്ലോട്ടിലിരിക്കും. അപ്പൊ നമുക്ക് ലിറ്ററലി ഒരു ഡബിൾ ചെസ്റ്റിനകത്ത് 27 ഡബിൾ ചെസ്റ്റിനകത്ത് വയ്ക്കാൻ പറ്റുന്ന ഐറ്റംസ് നമുക്ക് വെച്ചിരിക്കാൻ പറ്റും. അത് ഈ കാണുന്ന സ്റ്റോറേജിന് എനിക്ക് 10-12 ഇരട്ടി വലുതാക്കാൻ പറ്റും. അഡീഷണൽ വേറെ ചെസ്റ്റ് വയ്ക്കാതെ തന്നെ. ഞാൻ ഇതുവരെയായിട്ടും മൈൻക്രാഫ്റ്റിനകത്ത് ഒരു ഷൾക്കർ ഫാം ഉണ്ടാക്കിയിട്ടില്ല. എന്റെ കഴിഞ്ഞ സീരീസ് കണ്ടവർക്ക് അറിയായിരിക്കും ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിനെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ ഈ ഒരു സീരീസിനകത്ത് പ്രോപ്പറായിട്ട് ഒരു ഷൾക്കർ ഫാം എനിക്ക് ഉണ്ടാക്കണം. അത് ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് നല്ല യൂസ് ആവും. ഇതിനകത്ത് എനിക്ക് ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ കൊണ്ടുവയ്ക്കാൻ പറ്റും. അപ്പൊ ഞാൻ എന്തായാലും ഇത് ഉണ്ടാക്കാനുള്ള കാര്യം ഈ ഒരു പോപ്പി വെക്കാൻ വേണ്ടിയിട്ടല്ല, ആ ഒരു പില്ലർ പൊട്ടിച്ചതിന്റെ ആ ഒരു ഒബ്സിഡിയൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ നേരെ അത് അങ്ങോട്ട് പറന്ന് പോയിട്ട് അത് ഇങ്ങോട്ട് ഒന്ന് എടുത്തുകൊണ്ട് വരാം. ആ അങ്ങോട്ട് പോകുന്നതിന് മുൻപ് ഒരു ചെറിയൊരു അപ്ഡേറ്റ് തരാനുണ്ട്. ഞാൻ ഗെയിം കളിച്ചോണ്ടിരുന്നപ്പോൾ ഇടയ്ക്കുന്ന ക്രാഷ് ആയിരുന്നു. എന്നിട്ട് ഞാൻ തിരിച്ച് ഗെയിമിലോട്ട് കയറി നോക്കുന്നത് എന്റെ മാപ്പ് ഇതാ ഇങ്ങനെയായി. ഇത് ഗെയിമിനകത്ത് എന്തോ ഒരു ബഗ് അടിച്ചതാണ്. ദാ ഇത്ര സ്ഥലത്ത്
ഇടത്തോട്ടുള്ള മാപ്പ് മാത്രം എന്തോ പറ്റി. ഇത് ഞാൻ കയ്യിലോട്ട് എടുക്കുമ്പോ അത് ഐറ്റേറ്റന്റെ കയ്യിലോട്ട് വീഴുന്നുണ്ട്. പക്ഷേ ഇത് അപ്ഡേറ്റ് ആവുന്നില്ല, ഇതാ ഒന്നും കാണിക്കുന്നില്ല, ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നു. ഇത് ഞാൻ തിരിച്ചു വയ്ക്കുമ്പോഴും ഇത് എങ്ങനെ ഇരിക്കുന്നു. ഇത് എന്ത് പറ്റിയെന്നൊരു ഐഡിയ ഇല്ല. ഗെയിം ഞാൻ കളിച്ചോണ്ടിരുന്നപ്പോരിക്കുന്ന ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ഇങ്ങനെ. ഇത് ഞാൻ മിക്കവാറും പുതിയ മാപ്പ് ഉണ്ടാക്കിയിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. എന്തോ ലക്കിന് ദാ ഈ സൈഡിൽ രണ്ട് മാപ്പ് മാത്രമേ പോയുള്ളൂ. ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ എങ്ങനെ ഇരുന്നത് അങ്ങനെ ഇരിക്കേണ്ട മാപ്പാണ്. ദാ ഇവിടെ നിന്ന് പോയ ആ ഒരു മാപ്പ് ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മിക്കവാറും ഞാൻ ഉണ്ടാക്കിയ ഒരു ഒന്ന് രണ്ട് ഷിപ്പ് എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും സാറില്ല, ഇതെനിക്ക് അപ്ഡേറ്റ് ചെയ്യണം. എന്റെ ആ ഒരു മെയിൻ വേൾഡ് ഡിലീറ്റ് ആയി പോയതിനു ശേഷം എന്റെ ആ ഒരു പഴയ ബാക്കപ്പിലാണ് ഞാൻ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ ഇഷ്യൂലെ ഞാൻ സഹിച്ചാലേ പറ്റുള്ളൂ. ഇതെന്തായാലും ഞാൻ ശരിയാക്കുന്നത് ക്യാമറ കാണിക്കുന്നില്ല, ഓഫ് ക്യാമറ ചെയ്തിട്ട് ഞാൻ ശരിയാക്കിക്കോളാം. ഇതൊന്നും വലിയ പണിയില്ല, ഇലക്ട്രോ ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇനി നേരെ എന്റെലോട്ട്. അപ്പൊ ഞാൻ ഇനി ഈ ഒരു ഒബ്സിഡിയൻ എല്ലായിടത്തോട് ഇവിടെ നിന്ന് ഓ ഏകദേശം 3.5 സൾക്കർ ഉണ്ട് ഇവിടെ. നേരെ കൊണ്ട് അവിടെ കൊണ്ട് വയ്ക്കാം. ഈ ഒരു പെട്ടി കാത്തിരിക്കുന്നത് മാത്രമല്ല, ആ ഒരു എൻഡ് ബോട്ടിൽ റൂം ഉണ്ടാക്കിയപ്പോൾ കിട്ടിയ ഒരു സ്റ്റോണും കൂടി എനിക്ക് അവിടെ കൊണ്ട് വെക്കണം. അത് ഞാൻ പിന്നീട് ഇരുന്നിട്ട് ചെയ്തോളാം. ഇതെല്ലാം ഇവിടെ അടുക്കി വെച്ചിട്ട് ഇവിടെ നിന്നെടുത്തിട്ട് ഇതിനകത്തോട്ട് വയ്ക്കാം. ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുമ്പോഴുള്ള പ്രത്യേകത എനിക്ക് പെട്ടെന്ന് ഇവിടെ പറന്ന് വരാൻ പറ്റും, പക്ഷേ അതുപോലെ തന്നെ ഇതിനകത്തോട്ട് ക്രീപ്പറും കയറി വരാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നല്ലോണം സൂക്ഷിക്കണം. ഒന്ന് രണ്ട് പൂച്ച എങ്ങനെ ടൈം ചെയ്തുകൊണ്ട് വന്നിട്ട് ഇവിടെ നമുക്കൊന്ന് കാവലിന് നിർത്തണം. ഒന്ന് രണ്ട് മസിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം നമുക്ക്. ഓക്കെ, ഒബ്സിഡി മുഴുവൻ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് ലേബൽ ചെയ്ത് വെക്കാം. ഒന്നിവിടെ പിന്നെ ഒന്നിവിടെ ഒന്നിവിടെ. ഈ ഒരു ഒബ്സിഡി ഇത്രയും മാത്രമല്ല, ഇനിയും മേലോട്ട് വരും. ആ ഒരു പില്ലറെല്ലാം ഞാൻ പൊട്ടിച്ച് മാറ്റുമ്പോൾ അത് ഞാൻ കിട്ടുന്നതനുസരിച്ച് ഇവിടെ കൊണ്ടുവച്ചോളാം. ആ ഒരു ഷൾക്കർ ഫാം കൂടി ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ രണ്ട് പെട്ടി കാത്തിരിക്കുന്നതെല്ലാം എനിക്ക് ഒറ്റ പെട്ടിക്കത് വയ്ക്കാൻ പറ്റും. അതെന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കും. ഓക്കെ, ഇപ്പോഴത്തേക്ക് എന്തായാലും ഇതിന്റെ പണി ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ബാറിന് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നല്ല യൂസ്ഫുള്ളായിരിക്കും എനിക്ക്. ഇനി ഇതുപോലെ തന്നെ എന്റെ കയ്യിൽ കിട്ടുന്ന ഒരു ഐറ്റംസ് എല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് എന്റെ ഒരു മൈനിങ് ഏരിയയ്ക്ക് അകത്ത് കൂടി ആ ഒരു ഓട്ടോമാറ്റിക് സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെ ആയി. പിന്നീട് അങ്ങോട്ട് എന്റെ സ്റ്റോറേജ് ഒന്നും വെറുതെ ഓവർഫ്ലോ ആവൂല. അങ്ങനെ അതിന്റെ പണിയെല്ലാം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ജോലി ആ ഒരു കംപ്ലീറ്റ് നെതറൈറ്റ് ടൂൾസ് ആണ്. എന്റെ ഒരു ടൂൾ പെട്ടിക്കാത്തിരിക്കുന്ന കംപ്ലീറ്റ് ടൂളും നമുക്ക് അങ്ങ് നെതറൈറ്റ് ആക്കാം. ഇവിടെ എന്റെ നെതറൈറ്റ് 12 നെതറൈറ്റ് ഇങ്ങോട്ടുണ്ട്. അതും എടുത്ത് എന്റെ ഡയമണ്ട് ഇങ്ങോട്ട് എടുത്തിട്ട് ആദ്യം നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റിന്റെ ഒരു കോപ്പി എടുക്കാം. അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഒന്ന് ഇവിടെ തിരിച്ചു വെച്ചിട്ട് ഇനി നെതറൈറ്റ് ആക്കേണ്ട ഒരു ടൂൾസും കയ്യിലോട്ടെടുത്ത് നമുക്കിനി ഓരോന്ന് ഓരോന്നിട്ട് അങ്ങ് നെതറൈറ്റ് ആക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അങ്ങനെ അവസാനം എന്റെ ഈ ഒരു ടൂള് പെട്ടിക്കാത്തിരിക്കുന്ന കംപ്ലീറ്റ് ടൂളും നെതറൈറ്റ് ആയിരിക്കുന്നു. അയ്യോ, ഒന്നിൽ മാത്രം കുറച്ച് എനർജി കുറവുണ്ട്, അതെനിക്കൊന്ന് മെൻറ്റ് ചെയ്യണം. എന്റെ ക്രീപ്പർ ഫാർമ ഇവിടെ എച്ച് പി താടാ. അങ്ങനെ ഇപ്പൊ ഈ ഒരു പെട്ടിക്കാത്തിരിക്കുന്ന കംപ്ലീറ്റ് ഐറ്റംസും ഞാൻ നെതറൈറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാം എന്താ മാത്സ് ലെവൽ ടൂൾസ് ആണ്. ഇത് വെച്ചിട്ട് എനിക്ക് നല്ല യൂസ് ഉണ്ടാകും. യെസ്, അപ്പൊ ഞാൻ ഇത്രയും ഉണ്ടാക്കിയപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയത് എന്റെ 4th 3 പിക്കാസും പിന്നെ എന്റെ ചെസ്റ്റ് പ്ലേറ്റും ആണ്. അത് രണ്ടു മണിക്ക് ഒന്നും ഉണ്ടാക്കണം. അത് രണ്ടും ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഈ ഒരു ശൽക്കർ നിറച്ച് ഇത്ര എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആ രണ്ട് പീസ് ഉണ്ടാക്കുന്ന വലിയ പാടൊന്നുമില്ല. ഈ ഒരു പെട്ടി എന്ന് പറഞ്ഞാൽ എന്റെ വലിയൊരു ഗോളായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയ അവസാനം. അപ്പൊ ഈ ഒരു പെട്ടി ഇതിനകത്തിരുന്നോ? ഇനി വരാൻ പോകുന്ന വലിയ പ്രോജക്റ്റിനെല്ലാം ഞാൻ ഇത് നല്ല യൂസ് ചെയ്യും. എന്റെ പേര് സുധി. അപ്പൊ എന്തായാലും ഞാൻ ഇന്നുണ്ടാക്കിയ ഒരു ബാറിന് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇതിനെ നല്ല ഭംഗിയാക്കണമെങ്കിൽ ഇതിന് ചുറ്റും നമുക്ക് ഒരുപാട് ബിൽഡ് കൊണ്ടുവരണം. ഇനി ഒന്ന് രണ്ട് ബിൽഡല്ലേ ഇതിന് ചുറ്റും വരുമ്പോൾ ഇതിന്റെ ലുക്ക് ഒരുപാട് ഇനിയും കൂടിക്കോളും. എന്റെ പേര് സുധി. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ബൈ ബൈ.